കോട്ടയ്ക്കൽ ആര്യ വൈദ്യശാല സ്ഥാപകൻ പി എസ് വാര്യരുടെ 150-ാം ജന്മദിന വാർഷികാഘോഷങ്ങൾക്ക് മലപ്പുറം കോട്ടയ്ക്കലിൽ തുടക്കമായി. ആയുർവേദത്തിൽ നവോത്ഥാനത്തിന് തുടക്കമിട്ട വാര്യർ സംസ്കാരങ്ങളും ആചാരങ്ങളും മുറുകെ പിടിക്കുന്ന ആളായിരുന്നുവെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ചാരിറ്റബിൾ ആശുപത്രിയടക്കം കോട്ടക്കൽ ആര്യ വൈദ്യശാലയുടെ സ്ഥാപനങ്ങൾക്ക് സമൂഹത്തിലുള്ള പങ്കിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു ഉദ്ഘാടന പ്രസംഗം തുടങ്ങിയത്. His karma mandala, all of us know, was primarily the organizing, updating and contemporizing of the traditional Indian healthcare science of Ayurveda. Chadangil Kerala Governor Muhammad Arif Khan adhyakshatha vahichu. What I have seen as extraordinary in the vision of Vedaratnam P.S. Warrior was his decision to bequeath the assets to the public so that the institutions would be managed by a charitable trust. ആയുർവേദത്തിനൊപ്പം കലാ സാംസ്കാരിക രംഗത്തും പി എസ് വാര്യർ സജീവമായിരുന്നു. കലാസംഘത്തിനു വേണ്ടി സ്വന്തമായി പാട്ടുകൾ എഴുതി ചിട്ടപ്പെടുത്തി. 1869 മാർച്ച് 16 പി എസ് വാര്യരുടെ ജന്മദിനം. അടുത്ത ജന്മദിനം വരെ നീളുന്ന ഒരു വർഷത്തെ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.